നമസ്കാരം. വീണായൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്പിന്നർ പൈപ്സ്, മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വിശ്വപൂരം മലങ്കോലമായതിനെ ചൊല്ലി അടങ്ങുന്നില്ല വിവാദം. പൂരം കലങ്ങിയതിന് പിന്നാലെ ആംബുലൻസിൽ പൂരപ്പറമ്പിലെത്തിയ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണവുമായി പോലീസ്. CPI തൃശൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് സമർപ്പിച്ച പരാതിയിലാണ് അന്വേഷണം. CPI നേതാവിൽ നിന്ന് മൊഴിയെടുത്ത തൃശൂർ SCP അഡ്വക്കേറ്റ് സന്തോഷ് മോട്ടോർ വാഹന വകുപ്പിന് നൽകിയ പരാതിയിൽ ഗതാഗത വകുപ്പും അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ വേട്ടയാടൽ തുടരുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ. പൂരം തകർക്കാനാണ് ചില ശക്തികൾ ശ്രമിച്ചത്. തിരുവമ്പാടി വിഭാഗം ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്ന് അനീഷ്കുമാർ. പൂരം മുടങ്ങാതിരിക്കാനാണ് BJP സുരേഷ് ഗോപിയെ ആംബുലൻസിൽ എത്തിച്ചത്. അത് പാർട്ടിയുടെ പ്രത്യേക പദ്ധതിയെന്ന് വെളിപ്പെടുത്തി BJP ജില്ലാ പ്രസിഡന്റ്. ഏതന്വേഷണവും നേരിടുമെന്ന് പ്രഖ്യാപനം. ജനകീയ ആവശ്യങ്ങൾക്കായി സുരേഷ് ഗോപിയെ ഹെലികോപ്റ്ററിലെത്തിക്കുമെന്നും വെളിപ്പെടുത്തൽ. കുന്നംകുളം പട്ടണത്തിൽ ഭീകരതയും അതിലേറെ ഭീതിയും സൃഷ്ടിച്ച ലഹരി സംഘങ്ങളുടെ വിഹാരം. ഏറ്റുമുട്ടൽ നിത്യസംഭവം. ജനങ്ങൾ ഭയന്ന് വിറച്ചു നിൽക്കേണ്ട അവസ്ഥ. യേശുദാസ് റോഡിൽ പരസ്പരം ഏറ്റുമുട്ടി രണ്ട് സംഘങ്ങൾ. ഏറ്റുമുട്ടൽ നടന്നത് പട്ടാപ്പകൽ. നാട്ടുകാർ ഇടപെട്ടതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടുപേർ കുഴഞ്ഞു വീണു. കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്ക. ചേലക്കരയിലും സമാന സംഭവം. പരക്കാട് പൂളച്ചോടിന് സമീപം മദ്യലഹരിയിൽ സുഹൃത്തുക്കൾ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് കുത്തേറ്റു. പ്രതി പോലീസ് പിടിയിൽ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് തകർന്നു തരിപ്പണമായി റോഡുകൾ. ഭീമൻ ഗർത്തങ്ങളിൽ അകപ്പെട്ട അപകടങ്ങൾ നിത്യസംഭവം. ചേനക്കുഴികളെ കാണാതെയും കേൾക്കാതെയും കോർപ്പറേഷൻ അധികൃതർ. പൊതുമരാമത്ത് മന്ത്രിയുടെയും മേയറുടെയും കുറ്റകരമായ അനാസ്ഥയിൽ വൻ പ്രതിഷേധം. നിരത്തിൽ തെങ്ങിൻ തൈകൾ നട്ടും കറുത്ത തുണി വിരിച്ചും കോൺഗ്രസ് സമരം. ജനങ്ങളുടെ ക്ഷമ ഇനിയും പരീക്ഷിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയബല്ലൻ. COVID-19 വാക്സിന് പാർശ്വഫലങ്ങളുണ്ടെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. വാക്സിനുകൾ സ്വീകരിക്കുന്നത് മൂലം രക്തകട്ട പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത്. ഹർജിക്കാരെ രൂക്ഷമായി വിമർശിച്ച് പരമോന്നത കോടതി. ഹർജിയുമായി രംഗത്തെത്തിയത് മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ മാത്രമെന്ന് കോടതി വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിന്റെ 4-ാം വാർഷികം. 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ സർക്കാർ സബ്സിഡി. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഗൃഹശ്രീ ഭവന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. അനുമതി പത്ര വിതരണം മന്ത്രി KRAJAN നിർവഹിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്ക് ആനുകൂല്യമെന്ന് റവന്യൂ മന്ത്രി. വിജയദശമി വിളംബരം ചെയ്ത് കഴിഞ്ഞ 11-ന് അർദ്ധരാത്രി RSS വടക്കാഞ്ചേരി ഗണ്ട പട്ടണത്തിൽ നടത്തിയ കൗമുദി സഞ്ചലനത്തിനെതിരെ CPM രംഗത്ത്. ദണ്ഡുകളന്തി ഘോഷിന്റെ അകമ്പടിയിൽ നടന്ന സഞ്ചലനം നിയമവ്യവസ്ഥകളോടുള്ള വെല്ലുവിളിയെന്ന് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി. അനുമതിയില്ലാതെ നടത്തിയ പദസഞ്ചലനത്തിനെതിരെ പോലീസ് കേസെടുക്കണമെന്ന KD ബാഹുലയൻ. മറുപടി പോലും അറിയിക്കാത്ത ആരോപണമെന്ന് RSS. പോലീസിനെ അറിയിച്ചാണ് പദസഞ്ചലനം നടത്തിയതെന്നും വെളിപ്പെടുത്തൽ. കേഡരിക വിപ്ലവ പ്രസ്ഥാനം CPMന്റെ കരുത്ത് വിളിച്ചോതി. ഓട്ടുപാറ ലോക്കൽ സമ്മേളനത്തിന് തുടക്കം. A. പത്മനാഭൻ, KS ശങ്കരൻ നഗറിൽ മുതിർന്ന അംഗം KS ജോർജ് രക്തപതാക ഉയർത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വാഴ്ച റെഡ് വളണ്ടിയർ മാർച്ച്, ബഹുജന റാലി, പൊതുസമ്മേളനം എങ്കക്കാട് നടക്കും. പ്രതീക്ഷയുടെ സുന്ദരകാവളമായി കേരള മണ്ണിന് ഇനി ഉത്സവകാലം. പ്രതീക്ഷകളുടെ ഭാണ്ഡവുമായി ഉത്സവ കച്ചവടക്കാർ. ഓൺലൈൻ വ്യാപാരം കൊടുമ്പിരി കൊള്ളുമ്പോൾ കണ്ണീരിലലിഞ്ഞ കച്ചവട സമൂഹം. തറവാടകയിലെ ഞെക്കിപ്പീഴിച്ചിലും തിരിച്ചടി. എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യവുമായി പരമ്പരാഗത കച്ചവടക്കാർ. വാർത്താവിശേഷം വീണായൻ ന്യൂസ് സ്പെഷ്യൽ. തെക്കുംകര വീരോലിപ്പാടത്ത് പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇനി കോൺഫറൻസ് ഹാളും. ആരോഗ്യ വിവരശേഖരണ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഉപഹർജി ഹൈക്കോടതി തള്ളി. ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിക്കാരുടെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് ഹൈക്കോടതി. കേസ് രേഖകൾ മറ്റാർക്കും നൽകരുതെന്നും നിർദ്ദേശം.